വയനാട് മാനന്തവാടിയിൽ ബി ജെ പി പ്രചരണ ബോർഡുകൾ എടുത്തു മാറ്റിയിരിക്കുകയാണ്. തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയെ സ്വാഗതം ചെയ്തുകൊണ്ട് നഗരത്തിൽ സ്ഥാപിച്ച ബോർഡുകളാണ് പോലീസ് മാറ്റിയത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പോലീസും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. ആ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. പിക്കപ്പിൽ കൊണ്ടുവന്ന ബോർഡുകൾ അതേപടി തിരികെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ. വിവരങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്നും ശരത്ത് ചേരുകയാണ്. ശരത്ത്, പൊതുസ്ഥലങ്ങളിലാണോ ഈ ബോർഡ് സ്ഥാപിക്കാൻ പ്രവർത്തകർ പദ്ധതിയിട്ടത്? എന്തുകൊണ്ടാണ് പോലീസ് ഈ നീക്കം തടഞ്ഞത്? അനൂപ്, ഇന്ന് കെ സുരേന്ദ്രന്റെ പ്രചരണാർത്ഥം വയനാട്ടിൽ ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ എത്തുകയാണ്. ആ അണ്ണാമലയെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് വയനാട് ബി ജെ പി പ്രവർത്തകർ മാനന്തവാടി നഗരത്തിൽ ഉടനീളം ബോർഡുകൾ സ്ഥാപിച്ചത്. അണ്ണാമലയുടെ റോഡ് ഷോയും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ബി ജെ പി പ്രവർത്തകർ ബോർഡുകൾ സ്ഥാപിച്ചത്. ഈ ബോർഡുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളുടെ ചൊല്ലിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി തർക്കത്തിലായത്. ഇന്ന് രാവിലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡും പോലീസും ചേർന്ന് ഈ ബോർഡുകൾ എടുത്തു മാറ്റിയത്, ഏകദേശം 9:30-യോടുകൂടി. അതേസമയം ഈ ബോർഡുകൾ എടുത്തു മാറ്റുമെന്നറിഞ്ഞ ഉടൻ തന്നെ മാനന്തവാടിയിൽ ഉണ്ടായിരുന്ന കെ സുരേന്ദ്രൻ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ഈ തെരഞ്ഞെടുപ്പ് സ്ക്വാഡും പോലീസും തമ്മിൽ തർക്കമാവുകയും ചെയ്തു. ഇതിനുശേഷം ബി ജെ പി പ്രവർത്തകർ തന്നെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തന്നെ ഈ ബോർഡുകൾ ബലമായി ഇവരുടെ വാഹനത്തിൽ നിന്നും, പോലീസ് ഒഴിവാക്കാൻ വേണ്ടി കയറ്റിയ വാഹനത്തിൽ നിന്നും ബലമായി തിരികെ എടുത്ത് പിടിച്ചെടുത്ത് തിരിച്ചു തന്നെ നഗരത്തിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അനു, എന്തായാലും അധ്യക്ഷൻ നേരിട്ടിറങ്ങി പോലീസുമായിട്ടുള്ള ഒരു മുഖാമുഖം, ഒരു വാക് തർക്കം നടന്നത് വയനാട് ലോക്സഭയിലെ ഈ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങളിൽ ആദ്യമായിട്ടാണ്. അനു എസ് എൻ ശരത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും.